ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചാമ്പക്കയുടെ ജ്യൂസാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ചാമ്പക്ക ഉണ്ടാകുന്ന സമയമാണല്ലോ. അപ്പോൾ നമുക്ക് ചാമ്പക്കയുടെ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. നമുക്കത് പറിച്ചു കൊണ്ടുവരാം. ആ, ഇതിപ്പോൾ എൻ്റെ വീട്ടിലിവിടെ ഉണ്ടായ ചാമ്പക്കയാണ്. ഞാൻ ഇവിടെ നിന്ന് പറിച്ചെടുക്കുകയാണ്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല പിങ്ക് കളറിൽ കുറേ ഉണ്ട് കേട്ടോ. നമുക്കിത് ഒരുപാട് കൂടുതലായിരിക്കും. മുകളിലുണ്ട്, പക്ഷെ നല്ല റെഡ് കളറാണ്, പക്ഷെ അത് എത്തില്ല എനിക്ക്. എനിക്കിപ്പോൾ ജ്യൂസ് അടിക്കാൻ പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല പിങ്ക് കളറാണ്, നല്ല ടേസ്റ്റുള്ള ചാമ്പക്കയാണ്. അപ്പം നമുക്കിത് ഇതുകൊണ്ട് ജ്യൂസ് അടിക്കാം. ഇത്രയും ചാമ്പക്കയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് വെച്ചിട്ട് ഇനി എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുക നോക്കാം. ആദ്യം ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതിനുള്ളിലുള്ള കുരു കളയണം. മൊത്തം ഉള്ളിലൊക്കെ കേടുണ്ടാവും, അതൊക്കെ എടുത്ത് മാറ്റാം. വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ജ്യൂസ് അടിക്കാൻ തുടങ്ങാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി നടുവേ കൂടെ. അപ്പോൾ കുരുവും എന്തെങ്കിലും പുഴുവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റാം. പുഴുവൊന്നും ഇതിലില്ല, നല്ല ഫ്രഷാണ്. ഞാൻ കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് കാണിക്കാം. ചാമ്പയ്ക്ക് ഇപ്പോൾ ഞാൻ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ മുറിച്ചെല്ലാം ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇനിയും നല്ല ഡാർക്ക് റെഡാവും, പക്ഷെ ഇനി വെച്ചിരുന്നാൽ ശരിയാവില്ല, കാരണം മഴ വരുന്നുണ്ട്, എല്ലാം പൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ വേഗം പറിച്ചെടുത്ത്. അപ്പോൾ നമുക്കിതിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10-20 ചാമ്പയ്ക്കോളം ഉണ്ട് ഇത്. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഞാൻ. 1 teaspoon ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 1 tablespoon ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ജ്യൂസ് നന്നായി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിൽ ഒഴിച്ച് അരിച്ചെടുക്കാം. ഞാൻ ജ്യൂസ് മുഴുവനായി അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. 1 20 ചാമ്പക്കയോളം ഉണ്ടായിരുന്നു, അതിനെ കൊണ്ട് 1 glass ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടാം, അല്ലെങ്കിൽ വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.